मम प्रिय छात्राः सर्वेषां सुप्रभातम्। नूतन अध्ययनवर्षस्य नूतन पठनवर्षस्य शुभारंभः संजातः। दौर्भाग्यवशात् कोरोना सर्वत्र व्यापृतं भवति। कोरोना समाजत्तिले एल्ला दिक्कुगळिलुम् एत्तिक्कळिञ्ञु। भवन्तः सर्वेऽपि स्वस्थाः सुरक्षिताः गृहे एव उपविशन्ति इति अहं चिन्तयामि। निङ्गळेल्लावरुम् നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വീടുകളിൽ ഇരിക്കുകയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു। എന്തായാലും കൊറോണയൊക്കെ മാറിയ ഒരു സുന്ദര സുപ്രഭാതത്തിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം। ഭവന്തഃ സർവേപി അഷ്ടമകക്ഷ്യാം പ്രവേശിച്ചവന്തഃ ഹൈസ്കൂൾ തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്। അഷ്ടമകക്ഷ്യാം പ്രതി സ്വാഗതം। വിശിഷ്യ भवन्तः सर्वेपि संस्कृतपठनार्थम् इदानीं समागताः। संस्कृतपठनं जीवने सुवर्ण अवसरः। संस्कृतं പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഈ 8-ാം ക്ലാസ്സിൽ കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ ഒരു സുവർണ അവസരമാണ്। ചിലരൊക്കെ ചിന്തിക്കും, ഞാൻ ആദ്യമായിട്ടാ സംസ്കൃതം പഠിക്കാൻ വന്നിരിക്കുന്നത്, 7 വരെ സംസ്കൃതം പഠിച്ചിട്ടില്ല, 8-ാം ക്ലാസ്സിൽ സംസ്കൃതം പഠിക്കാനായിട്ട് പുതിയതായിട്ട് ചേർന്നതാണ്, അതുകൊണ്ട് അഹം സംസ്കൃതം പഠിതും ശക്നോമി വാ, എനിക്ക് സംസ്കൃതം പഠിക്കാൻ സാധിക്കുമോ। മറ്റു ചിലർക്കൊക്കെ സംസ്കൃത പഠന പരിചയമുണ്ട്, 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്। സംസ്കൃതം പഠിക്കാത്തവർ ഇങ്ങനെ ചിന്തിക്കാം, പക്ഷേ ചിന്താ നാസ്തി, സംസ്കൃതം അത്യന്തം സരളമേവ, സംസ്കൃത പഠനം ലളിതമസ്തി। നിങ്ങൾക്കെല്ലാവർക്കും സംസ്കൃതം പഠിക്കുവാനും സംസ്കൃതഭാഷായാം സംഭാഷണം കർത്തുമപി ശക്നോതി। സംസ്കൃതം പഠിക്കുവാൻ മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന ഈ പുതിയ ഭാഷയിൽ, ഭാരതത്തിൻ്റെ സാംസ്കാരിക ഭാഷയിൽ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പരസ്പര സംഭാഷണം കർത്തും ശക്നോതി, നമുക്ക് പരസ്പര സംസാരിക്കാൻ സാധിക്കും। സരള ഭാഷ സംസ്കൃതം, സരസ ഭാഷ സംസ്കൃതം, സരസ സരള മനോജ്ഞ മംഗള ദേവ ഭാഷ സംസ്കൃതം, മധുര ഭാഷ സംസ്കൃതം, മൃദുല ഭാഷ സംസ്കൃതം, മൃദുല മധുര മനോഹരാമൃതതുല്യ ഭാഷ സംസ്കൃതം। കേട്ടില്ലേ, സംസ്കൃതം സരളമാണ്, സംസ്കൃത ഭാഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, സംസ്കൃതം അസ്മാകം ജീവനസ്യ ഭാഗഃ। ഉദാഹരണത്തിന് നമ്മളൊക്കെ വീട്ടിൽ പ്രയോഗിക്കാറുള്ള ചില ശബ്ദങ്ങളുണ്ട്, മാതാ, പിത, സഹോദര, സഹോദരി, ഭോജനം, പായസം, വായു, ആകാശ, പ്രകാശ, ചിത്രം, അന്തരീക്ഷം, വൃക്ഷ, ഏതത്സർവം, ഇതൊക്കെ സംസ്കൃത പദങ്ങളാണ്, സംസ്കൃത പദങ്ങളാണ്। ഇനി നമ്മൾ വിദ്യാലയത്തിലേക്ക് എത്തിയാൽ ശ്രദ്ധിച്ചു നോക്കൂ, അധ്യാപക, വിദ്യാർത്ഥി, അധ്യാപിക, ഗണിതശാസ്ത്രം, പാഠപുസ്തകം, ഇത് സംസ്കൃത ശബ്ദങ്ങളാണ്। 8-ാം ക്ലാസ്സിലെ ഗണിതം പഠിക്കുന്ന ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം। ഹരണക്രിയ, സങ്കലനം, വ്യവകലനം, ഗുണനം, സമാന്തരികം, ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഇതൊക്കെ സംസ്കൃത പ്രയോഗങ്ങളാണ്। അടുത്ത സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ക്ലാസ്സിൽ പോയാൽ നമുക്ക് ഭൂമധ്യരേഖ, അക്ഷാംശരേഖ, ധ്രുവം, സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് പോയാൽ സംയുക്തം, മൂലകം, രാസപ്രവർത്തനം, ഈ പ്രധാനപ്പെട്ട ശാസ്ത്രങ്ങളിലെയൊക്കെ പ്രയോഗങ്ങൾ, പ്രധാനപ്പെട്ട പ്രയോഗങ്ങളൊക്കെ സംസ്കൃത പ്രയോഗങ്ങളാണ്। അതുമാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം പ്രചാരം നേടിയിരിക്കുന്ന ആയുർവേദ ശാസ്ത്രം, ഭാരതീയ ചികിത്സാ സമ്പ്രദായ ആയുർവേദ ശാസ്ത്രം, യോഗശാസ്ത്രം, നമുക്കറിയാം ഭാരതത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ യോഗയ്ക്ക് വളരെ പ്രാധാന്യമാണുള്ളത്, എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞു യോഗ, അതായത് ഇതൊക്കെ യോഗശാസ്ത്രം സംസ്കൃതത്തിലാണ് ഉണ്ടായിട്ടുള്ളത്। ആയുർവേദ ശാസ്ത്രത്തിൻ്റെ എല്ലാ പ്രയോഗങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും സംസ്കൃത ഭാഷയിലാണ് ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് സംസ്കൃതം സമൂഹത്തിൽ പ്രചാരം നേടിയിട്ടുള്ളതാണ്, വളരെ പ്രചാരം നേടിയിട്ടുള്ളതാണ്।
അതുമാത്രമല്ല നമ്മളെയൊക്കെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന കാവ്യ നാടകാദി ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ ധാരാളമുണ്ട്. ഇന്ന് സംസ്കൃത ഭാഷയിൽ ധാരാളം സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ്, സംസ്കൃത സിനിമാ ഗാനങ്ങൾ, ധാരാളം ഗാനങ്ങളൊക്കെ സംസ്കൃതത്തിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് സംസ്കൃത പഠനം ക്ലിഷ്ടം നാസ്തി, സംസ്കൃത പഠനം സുഗതം ഭവതി. സംസ്കൃത ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിൽ 18 യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെ സംസ്കൃത ഭാഷയിലുള്ള ഉപരിപഠനമാണ് നടക്കുന്നത്. അതുമാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സംസ്കൃത പഠനം നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രധാന ഭാഷയായി സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും 8 പുതിയതായി സംസ്കൃതം പഠിക്കാനെത്തിയിരിക്കുന്നത്. 8 സംസ്കൃത പാഠപുസ്തകം പരിചയപ്പെടാം. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും സംസ്കൃത പാഠപുസ്തകമുണ്ടല്ലോ. കേരള പാഠാവലിഹി, സംസ്കൃതം, അഷ്ടമീ കക്ഷ്യ. നിങ്ങൾ സമയം പോലെ സംസ്കൃത പാഠപുസ്തകം മുഴുവനായിട്ടൊന്ന് മറച്ചു നോക്കുക. ഈ വർഷം നമുക്ക് 8 പഠിക്കാനുള്ള സംസ്കൃത പാഠപുസ്തകത്തിൽ 4 നാല് ഏകകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂണിറ്റുകൾ. 4 11 പാഠഭാഗങ്ങളിൽ കഥകളുണ്ട്, കവിതകളുണ്ട്, ജീവനചരിത്രങ്ങളുണ്ട്, സുഭാഷിതങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വളരെ സരളമായിട്ട് മനോഹരമായിട്ട് നമുക്ക് പഠിക്കാൻ ഈ പാഠപുസ്തകത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലെ ഈ പാഠപുസ്തകത്തിലെ 1 ഒന്ന് പരിചയപ്പെടാം. സ്വസ്ഥവൃത്തം നോക്കൂ. സ്വസ്ഥവൃത്തം, ഈ സ്വസ്ഥവൃത്തം എന്ന ഏകകത്തിൽ 4 ഈ 4 പ്രത്യേകത എല്ലാം നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ്. ഇതിൽ 1 പാഠഭാഗത്തേക്ക് നമുക്ക് ഇന്നൊന്ന് പ്രവേശിക്കാം. വിഭാതം, വിഭാതം, പാഠസ്യ നാമ വിഭാതം. വിഭാതം ഇതി ശബ്ദസ്യ അർത്ഥ പ്രഭാതം ഇതി. പ്രഭാതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രഭാതം, വളരെ മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് നമുക്ക് ഈ കവിതയിലൂടെ കടന്നുപോകാം. ശ്രദ്ധിക്കൂ. അഹം കവിതാം ഏകവാരം പഠാമി. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചോളൂ. മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണസഹിത. മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണസഹിത, താരാഗണസഹിത. അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണകിരണ. അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണകിരണ. ഏകവാരമതി. ഒന്നുകൂടി വായിക്കാം. മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണസഹിത അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണകിരണ. അടുത്ത ഭാഗം പശ്യതു. നിദ്രാം തെക്ത്വാ സ്വകീയ തൽപാത്, നിദ്രാം തെക്ത്വാ സ്വകീയ തൽപാത് സമുദ്ധിതോസ്മ്യത്ര, സമുദ്ധിതോസ്മ്യത്ര. നിദ്രാം തെക്ത്വാ സ്വകീയ തൽപാത് സമുദ്ധിതോസ്മ്യത്ര. കരോമി പാദസ്മരണം പ്രഥമം ജഗതാമീശസ്യ. കരോമി പാദസ്മരണം പ്രഥമം ജഗതാമീശസ്യ. നിദ്രാം തെക്ത്വാ സ്വകീയ തൽപാത് സമുദ്ധിതോസ്മ്യത്ര. കരോമി പാദസ്മരണം പ്രഥമം ജഗതാമീശസ്യ. നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണസഹിത അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണകിരണ. നിദ്രാം തെക്ത്വാ സ്വകീയ തൽപാത് സമുദ്ധിതോസ്മ്യത്ര. കരോമി പാദസ്മരണം പ്രഥമം ജഗതാമീശസ്യ. ഇനി നമുക്ക് ഈ പാട്ട് മധുരമായിട്ടൊന്ന് കേട്ടാലോ. കേട്ടുനോക്കൂ. പ്രഥമഃ പാഠഃ വിഭാഗം.
मंदम मंदम गच्छति रजनी तारागण सहिता अभ्यागच्छति सूर्यस्तापित कनकारुण किरण मंदम मंदम गच्छति रजनी तारागण सहिता अभ्यागच्छति सूर्यस्तापित कनकारुण किरण निद्रां त्यक्त्वा स्वकीय तल्पात् समुत्थितोऽस्म्यत्र करोमि पादस्मरणं प्रथमं जगतामीशस्य निद्रां त्यक्त्वा स्वकीयतल्पात् समुत्थितोऽस्म्यत्र करोमि पादस्मरणं प्रथमं जगतामीशस्य കവിതാം ശ്രുതവന്ത ഖലു. കവിത കേട്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഈ കവിത കേട്ട് പാടാനും പാഠപുസ്തകം നോക്കി വായിക്കാനും ശ്രമിക്കുക. നോക്കൂ, മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണസഹിത അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണകിരണ നിദ്രാം തെക്ത്വാ സ്വകീയ തൽപാത് സമുദ്വിതോസ്മ്യത്ര കരോമി പാദസ്മരണം പ്രഥമം ജഗതാമീശസ്യ. ഈ കവിതയിൽ കുറേ പദങ്ങൾ നമ്മൾ നിത്യം കേൾക്കുന്ന പദങ്ങളുണ്ട്. മന്ദം മന്ദം, താരാഗണം, കനകാരുണകിരണ, നിദ്ര, ഇങ്ങനെ കുറേ പദങ്ങൾ നമ്മൾ നിത്യം കേൾക്കുന്ന പദങ്ങളുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കുക, ഈ പദങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോന്നൊന്ന് ശ്രമിക്കുക. എന്തായാലും കവിതയിലെ പരിചയമുള്ള പദങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിക്കാൻ സംശയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംശയങ്ങളൊക്കെ പരിഹരിക്കാം. കവിതയുടെ വിശദമായ അർത്ഥവും ആശയവും പാടലുമൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എല്ലാവർക്കും സർവേഷാം നമസ്കാരം.